അനുദിന വചന വിചിന്തനം ലൂമിനസ് റേഡിയോ ശ്രോതാക്കൾക്കായി നൽകുന്നു ഫാദർ പ്രിൻസ് ക്ലാരൻസ് എസ് ജെ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്കായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം അധ്യായം 1 വാക്യങ്ങൾ 29 മുതൽ 39 വരെ. ഇന്ന് സുവിശേഷത്തിൽ നാം ദർശിക്കുക യേശുവിൻ്റെ ഒരു ദിവസത്തെ പ്രവർത്തനമാണ്. നമുക്ക് അത് മാതൃകാപരമാവുന്നത് യേശു അവലംബിച്ച ശൈലിയിലൂടെയാണ്. യേശുവിൻ്റെ പ്രവർത്തന ശൈലിയുടെ ചില പ്രത്യേകതകൾ നാം മനസ്സിലാക്കുന്നതും സ്വജീവിതത്തിലേക്ക് പകർത്തുന്നതും യേശു നമ്മെ ഏൽപ്പിച്ച ദൗത്യ നിർവഹണത്തിന് തീർച്ചയായും ആക്കം കൂട്ടുന്ന ഒന്നു തന്നെയായിരിക്കും. സിനഗോഗിലെ പ്രസംഗത്തിന് ശേഷം യേശു പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ പനി സുഖപ്പെടുത്തുവാൻ പോവുകയാണ്. സിനഗോഗിലെ ഒരു നല്ല പ്രസംഗം കഴിഞ്ഞാൽ, അതായത് ഏതാണ്ട് ഉച്ചനേരം 12 മണിക്ക്, പ്രസംഗം പറഞ്ഞ ആൾ നല്ല ക്ഷീണിതനാവും. തൻ്റെ സുഖമോ അസുഖമോ വകവയ്ക്കാതെ യേശു അപരൻ്റെ സുഖത്തിന് പ്രാധാന്യം നൽകുകയാണ്. പത്രോസിൻ്റെ ഭവനത്തിലേക്ക് യേശു യാത്രയാവുന്നു. അവിടെ തനിക്ക് നൽകപ്പെട്ട അധികാരത്തിന്മേൽ യേശു അത്ഭുതം പ്രവർത്തിച്ച് ആ സ്ത്രീയുടെ പനി ഭേദമാക്കുകയാണ്. തൻ്റെ ദൈവിക ശക്തി പ്രകടമാക്കുവാൻ യേശുവിന് ഒരു ആൾക്കൂട്ടം വേണ്ടിയിരുന്നില്ല. മറ്റൊരാളുടെ ആവശ്യവും വിശ്വാസവും യേശുവിനെ തൻ്റെ ദൗത്യ നിർവഹണത്തിന് കൂടുതൽ പ്രേരിപ്പിച്ചു. വീണ്ടും വൈകുന്നേരമായപ്പോൾ അനേകർ രോഗശാന്തിക്കായി അവൻ്റെ അടുത്ത് വന്നു. യേശു അവരെയെല്ലാം സുഖപ്പെടുത്തി പറഞ്ഞയച്ചു. യേശു അവർക്കെല്ലാം സംലഭ്യനായി കാണപ്പെട്ടു. വീണ്ടും നമ്മൾ യേശുവിനെ അതിരാവിലെ കാണുന്നത് വിജനസ്ഥലത്ത് പ്രാർത്ഥനയിൽ തൻ്റെ പിതാവുമായി ഒന്നായിരിക്കുന്നതാണ്. ശുശ്രൂഷയിൽ മതിമറക്കാത്ത യേശു തൻ്റെ ശുശ്രൂഷയുടെ ഉറവിടത്തെക്കുറിച്ചും ഊർജത്തെക്കുറിച്ചും തികച്ചും ബോധ്യമുള്ള യേശു ശരീരത്തെയും മനസ്സിനെയും പ്രാർത്ഥനയും പ്രവർത്തനവും കൊണ്ട് സമഗ്രമായി സമന്വയിപ്പിച്ച യേശു. ഈ മേഖലയിൽ യേശുവിൻ്റെ അനുയായികൾക്ക് സഭയിൽ പിൽക്കാലത്ത് വന്ന അപജയത്തെ ജോൺ പോൾ 2 മാർപ്പാപ്പ സ്നേഹപൂർവം തിരുത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: "We are busy with the works of the Lord and we have forgotten the Lord of the world." നമ്മൾ യേശുവിൻ്റെ ശുശ്രൂഷകളിൽ പ്രതിജ്ഞാബദ്ധരാണ്. എന്നാൽ ശുശ്രൂഷകളിൽ നിറഞ്ഞു നിൽക്കുന്ന യേശു സാന്നിധ്യം നാം തിരിച്ചറിയുന്നുണ്ടോ? ചോദിക്കാം നമ്മോട്, എൻ്റെ ഊർജത്തിൻ്റെ ഉറവിടത്തെപ്പറ്റിയുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ടോ? എനിക്ക് ദാനമായി ലഭിച്ചിരിക്കുന്ന ഊർജവും കഴിവുകളും ജീവിത അവസ്ഥകളും ആവശ്യമുള്ള സഹചര്യത്തിലേക്ക് നിസ്വാർത്ഥമായി കൊടുക്കുവാൻ ഞാൻ തയ്യാറാണോ? ആം ഐ എൻ അവൈലബിൾ പേഴ്സൺ ഫോർ ദ കോമൺ മാൻ? സാധാരണക്കാരന് ഞാൻ സംലഭ്യനാണോ? ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല, യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല, യേശുവേ പോലെ യോഗ്യനാ ആരും ഇല്ല, യേശുവേ ആരാധന ആരാധന. ഹൃദയം തകർന്നിടുമ്പോൾ യേശു സമീപസ്ഥൻ, മനസ്സു നുറുങ്ങിടുമ്പോൾ യേശു ആശ്വാസകൻ. അസാധ്യമെന്നു കരുതിടുമ്പോൾ യേശു രക്ഷാകരൻ. യേശു ഇന്നും ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു,
യേശുവേ